Dear students, welcome to the new session of EC Learn 365. We are we were going through business research classes in the last uh, uh, couple of uh, classes. Today we are going to start a new chapter called business research design. How uh, a research design can be maintained, or how what are the components of it? What, how we should uh, prepare it, what, is വോട്ട് ഇസ് എ നീഡ് ഓഫ് പ്രിപ്പയറിംഗ് എ റിസർച്ച് ഡിസൈൻ ദിസ് ഈസ് സംതിങ് വി ആർ ട്രൈങ് ടു എക്സിബിറ്റ് ടുഡേ കഴിഞ്ഞ ക്ലാസ്സുകൾ കേട്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും നിങ്ങൾക്കത് കേട്ടതിന് ശേഷം തുടർന്ന് ഈ ക്ലാസ് കേൾക്കാവുന്നതാണ് സോ എന്താണ് റിസർച്ച് ഡിസൈൻ എന്ന് നമുക്ക് നോക്കാം പോളിൻ വി യങ് ഡിഫൈൻസ് റിസർച്ച് ഡിസൈൻ ആസ് ഫോളോസ് റിസേർച്ച് ഡിസൈൻ ഇസ് ലോജിക്കൽ ആൻഡ് സിസ്റ്റമാറ്റിക് പ്ലാനിങ് ആൻഡ് ഡയറക്റ്റിങ് എ പീസ് ഓഫ് റിസർച്ച് ഒരു ലോജിക്കോടു കൂടി അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് വേയിൽ ഒരു റിസേർച്ചിനെ നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നതിനെയാണ് റിസേർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് കൃത്യമായ നിലയിൽ പ്ലാനിങ്ങോടുകൂടി സയൻറ്റിഫിക്കായി നമുക്ക് എങ്ങനെ റിസേർച്ച് ചെയ്യാം എന്നതിനുള്ള വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിനെയാണ് നമുക്ക് റിസേർച്ച് ഡിസൈൻ എന്ന് പറയാൻ കഴിയുന്നത് and another is Gregory. Cook ആൻഡ് that ഇസ് ദർച്ച് ഡിസൈൻ ആർ പ്ലാൻസ് ദൈ ഹൗ ഡാറ്റ ഷുഡ് ബി കളക്റ്റഡ് ആൻഡ് അനലൈസ്ഡ് എങ്ങനെ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യണമെന്നും എങ്ങനെ അതിനെ അനലൈസ് ചെയ്യണമെന്നും കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു മെത്തഡോളജിയാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് അതിന് വേണ്ടിയുള്ള ഒരു പ്ലാൻ ഓർ ബ്ലൂ പ്രിൻറ്റ് ദറ്റ് ഇസ് കോൾഡ് റിസർച്ച് ഡിസൈൻ എന്ന് ിക്കുന്നു ഈ രണ്ട് ഡെഫിനേഷൻസിൽ നിന്നും റിസർച്ച് ഡിസൈൻ എന്താണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും സിംപ്ലി സെൻ നമുക്ക് ഒരു പ്ലാനാണ് പ്ലാൻ ഓഫ് ആക്ഷൻ ആണ് റിസർച്ച് ഡിസൈൻ ഒരു റിസേർച്ചറെ സംബന്ധിച്ചിടത്തോളം എന്ന് നമുക്ക് പറയാൻ കഴിയും ആൻഡ് ഇറ്റ് ഈസ് എ പ്ലാൻ ഫ്രം ദി ബിഗിനിങ് ടു ദി എൻഡ് എന്ന് നമുക്ക് പറയാം സോ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ എന്തൊക്കെയാണ് അത് കമ്പോണൻസ് ആയിട്ട് വരുന്നത് നോക്കാം It provides a glue that holds the research project together. Very important thing. ഒരു ഗ്ലൂ ചെയ്യുന്നത് പോലെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ പ്രോജ പ്രോസുകളെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു ഗ്ലൂ പോലെയാണ് അല്ലെങ്കിൽ ഒരു പശ പിടിക്കുന്നത് പോലെയാണ് എല്ലാ പ്രോസസ്സുകളെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു ഘടകമായിട്ടാണ് റിസർച്ച് ഡിസൈൻ ആക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും and it provides a framework for the collection and analysis of data. നമ്മൾ ഏത് ചട്ടക്കൂടിൽ നിന്നുകൊണ്ടാണ് ഡാറ്റ കളക്ട് ചെയ്യേണ്ടത് അതെങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി നമ്മളെ നിർദ്ദേശിക്കുന്ന ഒരു പ്ലാൻ കൂടിയാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ പ്ലാൻ ഫ്രീം നാം നിൽക്കുന്നത് കൊണ്ട് നമ്മൾ മുന്നോട്ട് അന്നെസസറി ആയിട്ട് പോകാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്

അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് ഇറ്റ് ഈസ് എട്ട്ലൈൻ ആൻഡ് ദ സ്കീം ഓഫ് ദി ഓപ്പറേഷൻ ഓഫ് വേരിയബിൾസ് നമ്മൾ ഏതൊക്കെ വേരിയബിൾസെയാണ് സെലക്ട് ചെയ്യേണ്ടത് ആ വേരിയബിൾസിനെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സ്റ്റഡിയിൽ ഉപയോഗിക്കുന്നത് എന്നത് കൃത്യമായിട്ടുള്ള ഒരു ഔട്ട്ലൈൻ നമുക്ക് റിസേർച്ച് ഡിസൈൻ നോക്കിയാൽ കിട്ടുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തുടർന്ന് നോക്കിയാൽ ഇറ്റ് ഈസ് എ സ്ട്രാറ്റജി

നമ്മൾ എപ്പോഴും പറഞ്ഞു റിസേർച്ച് ആൻഡ് എ കോസ്റ്റ് ബൗണ്ടഡ് ആക്ടിവിറ്റി കൃത്യമായ സമയത്തിനുള്ളിൽ കൃത്യമായ ബഡ്ജറ്റഡ് ഫിഗേഴ്സിനുള്ളിൽ റിസേർച്ച് നമുക്ക് നിർത്താൻ പറ്റിയാൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് എത്ര സമയം എത്ര കോസ്റ്റ് നമുക്ക് എടുക്കും എന്നുള്ളത് നേരത്തെ തന്നെ അനലൈസ് ചെയ്ത് വെച്ച് അതിനനുസരിച്ച് റിസേർച്ച് കൊണ്ടുപോയാൽ മാത്രമേ റിസർച്ച് ഒരു ആയ നിലയിൽ അല്ലെങ്കിൽ റിസർച്ചർക്ക് ഏറ്റവും ഇഫക്റ്റീവ് ആയ നിലയിൽ അത് കണ്ടക്ട് ചെയ്യാൻ കഴിയുകയുള്ളു അതുകൊണ്ട് റിസർച്ച് ഡിസൈൻ ഇസ് എ കോംപ്രിഹസീവ് എസ്റ്റിമേറ്റ് എന്ന് നമുക്ക് പറയാം എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ നാം ടൈമിനെയും കോസ്റ്റിനെയും എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് റിസർച്ച് ഡിസൈൻ്റെ പ്രത്യേകത ആൻഡ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ടൈപ്സ് ഓഫ് ഡാറ്റ ടു ബി കളക്റ്റഡ് ആൻഡ് ദെയർ സോഴ്സ് നമ്മൾ പ്രൈമറി ഡാറ്റയാണോ സെക്കൻഡറി ഡാറ്റയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതാണ് ടൈപ്പ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് അത് നമ്മൾ ആദ്യമായി നിശ്ചയിക്കും അതിനുശേഷം ഈ പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് നാം കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു പ്ലാൻ നമ്മൾ നമുക്കുണ്ടായിരിക്കും സ പ്രൈമറി ഡാറ്റയാണെങ്കിൽ തന്നെ അത് ഏത് ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ഏത് തരത്തിലുള്ള ആളുകളിൽ പോയി കളക്ട് ചെയ്യണം സെക്കൻഡറി ഡാറ്റയാണെങ്കിൽ ഏത് പബ്ലിഷ് സോഴ്സിൽ നിന്നാണ് നാം കളക്ട് ചെയ്യുന്നത് ഇതിനെ സംബന്ധിച്ചൊക്കെ കൃത്യമായ ധാരണ റിസർച്ച് ഡിസൈനുകൾ ഉണ്ടാവും ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ഫ്രെയിം ഫോർ എക്സ്പ്രസിങ് കോസൽ കണക്ഷൻസ് ബിറ്റ്വീൻ ദ വേരിയബിൾസ് വേരിയബിൾസ് തമ്മിലുള്ള കോസ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് അത് എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുന്നതിനുള്ള ഫ്രെയിം വർക്ക് അത്തരം ഒരു റിലേഷൻഷിപ്പ് ആ ഒരു റിസേർച്ച് ഡിസൈനിൽ എല്ലാ റിസേർച്ചറും മെൻഷൻ ചെയ്തിരിക്കും എന്നുള്ളതാണ് സത്യം ടൈപ്പ് ഓഫ് റിസർച്ച് ഡിസൈൻഡ് നേച്ചർ ആൻഡ് ഡാറ്റ ഓരോ ഡിസൈനും യൂണീക് ആണ് സെൻസ് നമ്മൾ എടുക്കുന്ന പ്രോബ്ലത്തിനനുസരിച്ചും അതിൻ്റെ നേച്ചർ ഓഫ് ഡാറ്റ അനുസരിച്ചും റിസർച്ച് ഡിസൈൻ വ്യത്യസ്തപ്പെട്ടിരിക്കും എല്ലാവർക്കും ഒരേ റിസർച്ച് ഡിസൈൻ ഫോളോ ചെയ്യാനായിട്ട് കഴിയുകയില്ല ഓരോ റിസർച്ച് ഡിസൈനിന്റെയും പ്രത്യേകത അത് നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റും അതിൻ്റെ നേച്ചറും അതുപോലെ അതിൽ നാം ഡിപ്പെൻഡ് ചെയ്യുന്ന ഡാറ്റയും അടിസ്ഥാനപ്പെടുത്തിയിരിക്കും സോ ഈച്ച് റിസർച്ച് ഡിസൈൻ ഓർ പ്ലാൻ ഇസ് ഡിഫറെന്റ് ആൻഡ് യുണീക്ക് എന്ന് നമുക്ക് പറയാൻ കഴിയും റിസർച്ച് ഡിസൈൻ നമ്മൾ ഒരു റിസേർച്ച് ഡിസൈൻ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരു റിസർച്ച് ഡിസൈൻ ഇല്ലെങ്കിൽ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് നാം ഫേസ് ചെയ്യുക കൃത്യമായി നമ്മൾ നമുക്കറിയാം ഏതൊരു ആക്ടിവിറ്റിക്കും മുൻപായി ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ വളരെ നിർബന്ധമാണ് അപ്പോൾ റിസർച്ച് ഡിസൈൻ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ഫോർ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്തുകൊണ്ട് റിസർച്ച് ഡിസൈൻ ഉണ്ടാക്കണം ഒന്ന് ഇറ്റ് പ്രൊവൈഡ്സ് റിസർച്ചർ വിത്ത് എ ബ്ലൂ പ്രിന്റ് ഫോർ സ്റ്റഡിങ് റിസർച്ച് പെസ്റ്റിൻ കൃത്യമായി നമ്മളുടെ റിസർച്ച് പ്രോബ്ലം അനലൈസ് ചെയ്യുന്ന നമുക്ക് ധാരാളം റിസർച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ഈ റിസർച്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു ബ്ലൂ പ്രിൻ്റ് ആയിരിക്കും അതെ ഒരു റിസർച്ച് റിസൈൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഏ ഒരു വലിയ പ്രൊജക്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിനും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പൊക്കെ നമ്മുടെ കയ്യിൽ ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടായിരിക്കും അതിനനുസരിച്ചാണ് നമ്മൾ അതിൻ്റെ ആക്ടിവിറ്റീസ് മുന്നോട്ട് പോകുന്നത് ഒരു കൺസ്ട്രക്ഷനിലാണെങ്കിൽ കൃത്യമായി അതിനൊരു പ്ലാൻ ഉണ്ടായിരിക്കും എന്ന് പറയുന്നത് പോലെ ഒരു റിസർച്ചറെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബ്ലൂ ആയിട്ട് ആക്ട് ചെയ്യുന്നു ഇറ്റ് എനേബിൾസ് എ റിസേർച്ച് ടു ചാനൽ ഹിസ് എനർജീസ് ഇൻ സ്പെസിഫിക് ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് കാരണം റിസർച്ച് ഒരു ടൈം ബൗണ്ടഡ് ആക്ടിവിറ്റി ആയിട്ട് നിൽക്കണമെങ്കിൽ നമ്മളുടെ എനർജി മുഴുവനും കൃത്യമായ ഒരു ഡയറക്ഷനിലേക്ക് പോയില്ലെങ്കിൽ നമ്മൾ വളരെയധികം ഡൈവേർട്ടഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ടു ദ പോയിന്റഡ് ആയിട്ട് റിസേർച്ചറൊക്കെ ആക്ട് ചെയ്യണമെങ്കിൽ പ്ലാൻ ബിഫോർ സ്റ്റാർട്ടിങ് അവർ റിസർച്ച് ദ ഡൗട്ട്ലെസ് മാറ്റർ സോ അതുകൊണ്ട് തന്നെ നമുക്കൊരു റിസർച്ച് ഡിസൈൻ ഉണ്ടായിരിക്കണം ആൻഡ് ഇറ്റ് എനേബിൾസ് ദ ഇൻവെസ്റ്റിഗേറ്റഡ് ടു ആൻറ്റിസിപ്പേറ്റ് പൊട്ടൻഷ്യൽ പ്രോബ്ലംസ് ഇൻ ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ സ്റ്റഡി നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മുന്നിൽ വരാൻ പോകുന്ന ധാരാളം ഡിഫിക്കൾട്ടീസ് അല്ലെങ്കിൽ പ്രോബ്ലംസിനെ കുറിച്ച് നമുക്ക് നേരത്തെ തന്നെ ചിന്തിക്കുന്നതിനുള്ള സമയം ഉണ്ടാകും മാത്രമല്ല ആ പ്രോബ്ലംസ് നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് നേരത്തെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനുള്ള മെത്തേഡ്സ് നമുക്ക് നേരത്തെ തന്നെ പ്ലാൻ ചെയ്യാൻ കഴിയും ഓവർകം ചെയ്യാൻ കഴിയില്ലെങ്കിൽ നമ്മൾ റിസേർച്ച് മറ്റൊരു ഏരിയയിലേക്ക് പോകണമോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ കഴിയും ഇങ്ങനെ ധാരാളം ബെനിഫിറ്റുകൾ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ റിസേർച്ച് ഡിസൈൻ ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് കാണാൻ കഴിയും

അതിനാവശ്യമായ കാര്യങ്ങളിലേക്ക് നമ്മുടെ റിസർച്ചിനെ കൊണ്ടുപോകാൻ ഇടവരുത്തുകയില്ല ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ റിസർച്ച് ഡിസൈൻ ഉണ്ടാക്കേണ്ടതിന്റെ പ്രത്യേകതയായിട്ട് നാം പറയുന്നത് ഇനി നാം നോക്കുന്നത് ഈ റിസർച്ച് ഡിസൈനിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം അല്ലെങ്കിൽ വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് റിസർച്ച് ഡിസൈൻ നമ്മൾ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വേഗത്തിൽ നോക്കാം ഒന്ന് ദ നീഡ് ഫോർ സ്റ്റഡി എന്തുകൊണ്ട് നാം ഈ ഒരു സ്റ്റഡി നടത്തണം എന്നതിനെ കൃത്യമായി നാം മെൻഷൻ ചെയ്തിരിക്കണം അല്ലെങ്കിൽ ഈ സ്റ്റഡിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഇതിനെ ഇത്രധികം ഇമ്പോർട്ടൻ്റ് ആക്കി നിൽക്കുന്ന നിർത്തുന്ന കാര്യം എന്താണ് ഈ സ്റ്റഡി എന്തൊരു എന്തുകൊണ്ടൊരു ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നു എന്നുള്ളത് കൃത്യമായി നാം മെൻഷൻ ചെയ്യണം ദൻ ദ ലിറ്ററേച്ചർ റിവ്യൂ ഇതിനെക്കുറിച്ച് നാം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നത് ഓൾറെഡി നടന്നിട്ടുള്ള നമ്മളുടെ സെയിം ടോപ്പിക്കിൽ അല്ലെങ്കിൽ റിലേറ്റഡ് ടോപ്പിക്കിൽ നടന്നിട്ടുള്ള സ്റ്റഡികളെ സംബന്ധിച്ച് നാം വായിച്ച് അവരുടെ ഫൈൻഡിങ്സ് നാം കണ്ട് എഴുതിയതിന് ശേഷം നമ്മളുടെ റിസേർച്ച് ഗ്യാപ്പ് അല്ലെങ്കിൽ നാം ഇനി എന്ത് റിസേർച്ച് ചെയ്യണം എന്നതിനെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നത് സോ ലിറ്ററേച്ചർ റിവ്യൂ നമ്മൾ എഴുതുന്നത് റിസേർച്ച് ഗ്യാപ്പ് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയാണ് ആ ഒരു പ്രോസസ്സ് നമ്മൾ റിസേർച്ച് ഡിസൈനിൽ കൃത്യമായി ചെയ്തിരിക്കണം സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ പ്രോബ്ലം നമ്മൾ ചെയ്യാൻ പോകുന്ന റിസേർച്ചിന്റെ പ്രോബ്ലം എന്താണെന്ന് കൃത്യമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഏത് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തിട്ടാണ് റിസേർച്ച് ചെയ്യാൻ പോകുന്നത് എന്ന് കൃത്യമായി ആ റിസേർച്ച് വായിക്കുന്നവർക്ക് മനസ്സിലാകാവുന്ന നിലയിൽ അതിനെ സ്റ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ പ്രോബ്ലത്തിൽ പറയുന്നത് റിസേർച്ച് ഒബ്ജക്റ്റീവ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റിസർച്ചിനെ സംബന്ധിച്ചിടത്തോളം ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിതിൽ കൂടെ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് കൃത്യമായി മെൻഷൻ ചെയ്തിരിക്കണം വൺ ടു ത്രീ എന്ന നിലയിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒബ്ജക്റ്റീവ്സ് ഡിഫൈൻഡ് ആയിട്ട് കൂടി മെൻഷൻ ചെയ്തിരിക്കണം അടുത്തത് ഹൈപ്പോത്തീസിസ് ഹൈപ്പോത്തീസിസിനെ കുറിച്ച് നാം മൂന്നോ നാലോ സെഷൻസ് തന്നെ ചെയ്തിട്ടുണ്ട് ഹൈപ്പോത്തീസിസ് ഫോർമുലേറ്റ് ചെയ്യുക ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് എന്താണെന്നും അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നും എങ്ങനെ അത് ടെസ്റ്റ് ചെയ്യണമെന്നൊക്കെ നാം പറഞ്ഞിട്ടുണ്ട് അസഷൻസ് നമുക്ക് അവൈലബിൾ ആണ് അത് നിങ്ങൾ കേട്ട് നോക്കുക സോ ഫോമുലേഷൻ ഓഫ് ഹൈപ്പോത്തിസിസ് എന്നുള്ളത് അതോടൊപ്പം തന്നെ ഓപ്പറേഷണൽ ഡെഫിനിഷൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഒരു ഒരു സ്റ്റുഡൻ്റ് നല്ലൊരു സ്റ്റുഡൻ്റ് ആണ് ഒരു കുട്ടിയെ വിദ്യാർത്ഥിയെ നല്ലൊരു സ്റ്റുഡൻ്റ് ആണ് എന്ന് പറയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗ്രേഡുകൾ നാം എടുത്ത് പരിശോധിക്കണം അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ കാറ്റഗറൈസ് ചെയ്യാം ഇപ്പോൾ എ പ്ലസ് കുട്ടിക്ക് നയൻറ്റി ഫൈവ് ആൻഡ് അബവ് കിട്ടുന്നത് എ പ്ലസ് ആണ് നയൻറ്റി ആൻഡ് നയൻറ്റി നയൻറ്റി ആൻഡ് ബിറ്റ്വീൻ നയൻറ്റി ഫൈവ് എയ്റ്റി ഫൈവ് ടു നയൻറ്റി ഈസ് ബി പ്ലസ് എന്നിങ്ങനെ നമുക്ക് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് പോകാൻ കഴിയും ഇങ്ങനെ നമ്മൾ ഏതൊരു പ്രോബ്ലത്തിനെയും കാറ്റഗറൈസ് ചെയ്ത് നമുക്ക് കൃത്യമായ ഒരു ഓപ്പറേഷണൽ ഡെഫിനേഷൻ കൊടുക്കുന്ന പ്രോസസ് ആണ് നമ്മളിവിടെ ആറാമത്തെ പ്രോസസ്സായിട്ട് പറയുന്നത് മറ്റൊന്ന് സ്കോപ്പ് ഓഫ് ഡാറ്റ നമ്മൾ ഏതൊക്കെ ഏരിയയിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യും ഏതൊക്കെ ജോഗ്രഫിക്കൽ ഏരിയ ആയിരിക്കും നാം കവർ ചെയ്യുന്നത് ഏതൊക്കെ ബിസിനസ്സുകൾ അല്ലെങ്കിൽ ഏതൊക്കെ സോഴ്സസ് നാം കളക്ട് ചെയ്യും എന്നുള്ളതൊക്കെ നമ്മൾ ഇതിനകത്ത് ഐഡൻറ്റിഫൈ ചെയ്യണം സോഴ്സസ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റ നമ്മൾ എവിടെ നിന്നൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളത് കൃത്യമായി മെൻഷൻ ചെയ്യണം then method of collection നമ്മൾ ഏത് മെത്തേഡ് ആണ് ഉപയോഗിക്കുന്നത് പെതവീയ സാമ്പിളിംഗ് ആണോ ഉപയോഗിക്കുന്നത് അതോ നാം ഓൾറെഡി പബ്ലിഷ് ആയ ഡാറ്റ ആണ് ഉപയോഗിക്കുന്നത് സാമ്പിളിങ് ആണെങ്കിൽ തന്നെ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായി mention ചെയ്തിരിക്കണം അതുപോലെ ടൂൾ ആൻഡ് ടെക്നീക്സ് നമ്മൾ സാമ്പിളിങ്ങിനാണെങ്കിലും ഡാറ്റ കളക്ഷൻ ആണെങ്കിലും അനാലിസിസിനാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് ആൻഡ് ടെക്നീക്സ് കൃത്യമായി മെൻഷൻ ചെയ്തിരിക്കണം സാമ്പിളിംഗ് ഡിസൈൻ നമ്മൾ സാമ്പിളാണ് എടുക്കുന്നതെങ്കിൽ ഏതൊക്കെ സാമ്പിൾ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നാം ചെയ്യുന്നത് എന്നത് കൃത്യമായി മെൻഷൻ ചെയ്യണം ഇതിനെക്കുറിച്ച് നാം വിശദമായിട്ട് തന്നെ പഠിക്കുന്നതാണ് സാമ്പിളിങ് ഡിസൈൻ എന്താണെന്നുള്ളത് ഡാറ്റ അനാലിസിസ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് അതോടൊപ്പം റിസേർച്ച് പ്രസൻറ്റേഷൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അതോടൊപ്പം ടൈം എസ്റ്റിമേറ്റ് നമ്മൾ എത്ര സമയമെടുത്തുകൊണ്ടാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ദൻ ഫിനാൻഷ്യൽ ഇംപ്ലി ഇംപ്ലിമെൻറ്റേഷൻ അല്ലെങ്കിൽ ബഡ്ജറ്റ്സ് എത്രത്തോളം നമുക്ക് വരുന്നുണ്ട് ദൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി എൻക്വയറി എങ്ങനെയാണ് നമ്മൾ സ്റ്റഡി എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് സോ ഇത്തരം കാര്യങ്ങൾ അടങ്ങുന്ന വളരെ വിശദമായിട്ടുള്ള ഒന്നാണ് റിസോർച്ച് ഡിസാൻ നിങ്ങൾക്ക് ഈ സെഷൻ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്